നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ മാസം 6ാം തീയതി വെള്ളിയാഴ്ച ഉത്രട്ടാദി നക്ഷത്രമാണ്. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ദൂരയാത്ര, വിദേശത്തേക്കുള്ള യാത്ര, ഇവയ്ക്കൊക്കെ ഭാഗ്യമുള്ളൊരു ദിവസമാണ്. സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. പൊതുവെ ഒരു ഓവറോൾ കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. അവസരങ്ങൾ വന്നു ചേരും, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതിഭാഗം. നേട്ടങ്ങളുടെ സൂചനയുണ്ട്. അല്പമൊരു കാര്യതടസ്സം വിവാഹ കാര്യങ്ങളിൽ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില തടസ്സങ്ങൾ എന്ന് കാണുന്നു. തടസ്സങ്ങളൊക്കെ നീക്കുവാനായി ശുക്രപ്രീതി, മഹാലക്ഷ്മി പ്രീതി വരുത്തുക. മിഥുനം രാശി, മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ദൂരയാത്ര, അല്പം അലച്ചിൽ, അധിക പണച്ചെലവ്, ഇവയ്ക്കുള്ള സൂചനയുണ്ട്. ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി നടത്തേണ്ട ഒരു ദിവസമാണ്. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണെന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. അതുകൊണ്ട് തന്നെ അധിക പണച്ചെലവും ആവശ്യത്തിന് പണം തികയാത്തൊരു അവസ്ഥയും വരാം എന്നുള്ളതുകൊണ്ട് ചെലവിലൊരു നിയന്ത്രണം വേണം. ആരോഗ്യകാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ചോളൂ പ്രായമായവർ. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യം, സിനിമ ടിവി രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ, പണം വരാനുള്ള ഭാഗ്യം, നേട്ടങ്ങൾ, ഇവ സൂചനയിലുണ്ട്. കന്നിരാശി, ഉത്ര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. വാഹനമൊക്കെ മോടി പിടിപ്പിക്കാനായിട്ട് പണം ചെലവാക്കുന്ന, ഗൃഹമൊക്കെ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെയുള്ള ആ താല്പര്യം വരുന്ന ഒരു ദിവസമാണ്. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ് നടത്തുന്നവർക്ക്, പൊതുവെ കാര്യതടസ്സം, ശത്രുക്കളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ, പൊതുവെ ഗവൺമെൻറ്റിലെ പല കാര്യങ്ങളും സാങ്ഷൻ ചെയ്യുവാനായിട്ട്, ചെയ്ത് കിട്ടുവാനായിട്ട് കാലതാമസം, ഇവയൊക്കെ വരുന്നൊരു ദിവസമാണ്. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. ദൂരയാത്ര കൊണ്ട് നേട്ടങ്ങൾ, ഹൈ കോൺടാക്ട്സ് കൊണ്ട് ബിസിനസ് നന്നായി മുന്നോട്ട് പോകുവാനുള്ള ഭാഗ്യം എന്നു മാത്രമല്ല, ലാഭം പ്രതീക്ഷിക്കാം. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അത് അങ്ങോട്ട് വിപുലീകരിക്കുവാനായിട്ട്, ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും എന്നുള്ള കാര്യം അറിയാം. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത ഇന്നുണ്ട് എങ്കിൽ തന്നെയും ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ ഇതിലൊക്കെ മാറ്റങ്ങൾ വരും. കോസ്റ്റ്ലി പ്രസൻസൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും, പുതിയ ജോലി തരപ്പെടുവാനോ അല്ലെങ്കിൽ ശമ്പള കൂടുതൽ വരാനോ, പുതിയ വസ്ത്രം ലഭിക്കുവാനോ ഭാഗ്യമുള്ള ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയുക. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. നേട്ടങ്ങളുടെ സൂചനയുണ്ട്. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ബന്ധുക്കളുടെയൊക്കെ സഹായം അല്ലെങ്കിൽ ബാങ്കിൻ്റെ സഹായമൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട്. പഴയ കടമൊക്കെ ഉണ്ടെങ്കിൽ അത് അല്പം ഒന്ന് കുറയ്ക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള യോഗമുണ്ട്. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പ്രതീക്ഷിക്കാത്ത സമയത്ത് ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങൾ, ചിട്ടിയൊക്കെ ലഭിക്കുവാൻ ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി ഉണ്ട്. മെഡിക്കൽ പ്രൊഫഷനിലൊക്കെ ഉള്ളവർക്ക്. മീനം രാശി, പൂരുരുട്ടാദി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാദി, രേവതി. അധിക പണച്ചെലവിന് സാധ്യതയേറെയുള്ള ദിവസമാണ്.
കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലോ അവരുടെ പെരുമാറ്റത്തിലോ ഒക്കെ ചെറിയ പ്രയാസങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് വൈകാരികമായി അല്പം ടെൻഷനൊക്കെയുള്ള ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. രാഹുപ്രീതി വരുത്തുക, സർപ്പപ്രീതി വരുത്തുക, ഈ പ്രയാസങ്ങൾ നീങ്ങും എന്ന് മാത്രമല്ല ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടവും വന്നു ചേരും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക.